Bow to the king. ഹായ് ഫ്രണ്ട്സ്, ചിലന്തിയുടെ ശക്തി ലഭിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് സ്പൈഡർമാൻ മൂവിയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ പൂച്ചയുടെ ശക്തി ലഭിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുമെന്ന് അറിയോ? അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. 2004 ഇറങ്ങിയ പിറ്റ് ഓഫ് സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് ആക്ഷൻ ഫാന്റസി മൂവിയാണ് കാറ്റ്വുമൺ. സിനിമ തുടങ്ങുന്നത് ഒരു കോൺഫറൻസിലൂടെയാണ്. അവിടെ ഒരു കമ്പനിയുടെ ഒരുപാട് ബ്യൂട്ടി എക്സ്പേർട്സ് അണിനിരന്നിട്ടുണ്ട്. അവർ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയ സോപ്പ്, ക്രീമിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയാണ്. അവരുടെ പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ പ്രോഡക്റ്റ് അംബാസിഡർ ലോറലായിരുന്നു. ഇപ്പോൾ പുതിയ ഒരാളെ കൊണ്ടുവരുന്നതിനായി അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ ലോറൻസിലെ ദേഷ്യം തോന്നുന്നു. എന്നാൽ അത് പുറത്തു കാണിക്കുന്നില്ല. കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് ആ ക്രീം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ആ കമ്പനിയുടെ ഓണറായ ബ്യൂട്ടി എക്സ്പേർട്ട് തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പേഷ്യൻസ് എന്ന പെൺകുട്ടിയോട് ദേഷ്യപ്പെടുകയാണ്. അവളാണ് നമ്മുടെ നായിക പേഷ്യൻസ് ഫിലിപ്പ്. അയാൾ അവളോട് പറയുകയാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്രീം ലോഞ്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിന്റെ ഡിസൈൻ ഇതിനെടുക്കാൻ കഴിയില്ലെന്ന്. കൂടാതെ പിറ്റേന്ന് ദിവസം 12 മണിക്ക് മുന്നേ പുതിയ ഡിസൈൻസ് കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അതിന് കഴിഞ്ഞില്ലെങ്കിൽ റിസൈൻ ചെയ്യാനും ആവശ്യപ്പെടുന്നു. പേഷ്യൻസ് അത് സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് ഡിസൈൻ ചെയ്യുന്നതുമായി ബിസിയായിട്ട് നിൽക്കുമ്പോഴാണ് അവൾ ഒരു പൂച്ചയെ കാണുന്നത്. അവൾ കരുതി ആ പൂച്ച ബിൽഡിംഗിന്റെ തട്ടിൽ കുടുങ്ങിപ്പോയതാണെന്ന്. അതുകൊണ്ട് തന്നെ അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനിടയിൽ അവളുടെ കാൽ സ്ലിപ്പായി പോകുന്നു. അങ്ങനെ അവൾ അവിടെ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് പോലീസ് ഓഫീസറായ ടോം പേഷ്യൻസിനെ കാണുന്നത്. അയാൾ കരുതി അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നെന്ന്. അങ്ങനെ പെട്ടെന്ന് മുകളിലെത്തി അവളെ രക്ഷിക്കുകയാണ്. അങ്ങനെ അവർ റൂമിലെത്തി ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തനിക്ക് ഓഫീസിൽ പോകേണ്ടതിനാൽ അവൾ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് മടങ്ങുന്നു. പോകുന്ന വഴിയിൽ അവളുടെ പേഴ്സ് താഴെ വീഴുകയും ടോം അതെടുത്ത് അവളുടെ ഓഫീസിലെത്തുകയും ചെയ്യുന്നു. അവിടെ വച്ച് അവളെ കണ്ട് ഒരുപാട് സംസാരിക്കുകയും രാത്രി ഡിന്നറിന് ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് അവൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓണറിന്റെ അസിസ്റ്റന്റ് വിളിച്ച് പൂർത്തിയായി എന്ന് പറയുകയാണ്. എന്നാൽ ബോസ് ലീവ് ആയതിനാൽ അവളോട് ഡിസൈൻ നേരിട്ട് അദ്ദേഹത്തിനെ കാണിക്കുവാൻ അസിസ്റ്റന്റ് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ ക്രീം ഉണ്ടാക്കുന്ന കമ്പനിയിൽ എത്തുകയാണ്. അവിടെ ലോറലും സയന്റിസ്റ്റും തമ്മിൽ സംസാരിക്കുകയാണ്. ആ ക്രീം ഉടൻ ഇറക്കാൻ സാധിക്കില്ലെന്നും ആ ക്രീം ഉപയോഗിച്ച് കുറച്ചുനാൾ കഴിഞ്ഞാൽ ആ ഉപഭോക്താവിന്റെ മുഖം ഭീകരമാകുമെന്നും സയന്റിസ്റ്റ് പറയുന്നു. അതുകൊണ്ട് തന്നെ താൻ ഇത് ചെയ്യില്ലെന്നും ജനങ്ങൾക്ക് നന്മ വരുന്നത് മാത്രമേ താൻ ചെയ്യുകയുള്ളൂവെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം കേട്ട് പേഷ്യൻസ് ഞെട്ടുന്നു. അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ കൈതട്ടി സാധനങ്ങൾ താഴെ വീഴുന്നു. ലോറൽ അവളെ കണ്ടിരുന്നു. ഉടൻ തന്നെ സെക്യൂരിറ്റിനെ ഇൻഫോം ചെയ്യുന്നു. സ്വയം രക്ഷയ്ക്കായി പേഷ്യൻസ് ടണലിലേക്ക് ഓടിക്കേറി. ഈ സമയം ലോറൽ ടണലിന്റെ വാൽവ് തുറന്നു വിട്ടു. അതിൽ നിന്ന് വന്ന ശക്തമായ കാറ്റിലും വെള്ളത്തിലും പേഷ്യൻസ് ഒഴുകി പോവുകയാണ്. അങ്ങനെ അവൾ മരിച്ചു. പുഴവക്കിൽ നിന്നും ഒരു പൂച്ച അവളെ കാണുകയും ശരീരം കരയ്ക്കെത്തുകയും ചെയ്തു. ഈ സമയം ഒരുപാട് പൂച്ചകൾ അവളുടെ ചുറ്റു വന്നു. അതിൽ നേതാവ് എന്ന് തോന്നിക്കുന്ന പൂച്ച അവളുടെ നേരെ ഊതുമ്പോൾ പേഷ്യൻസ് കണ്ണ് തുറക്കുകയും അവളുടെ കൃഷ്ണമണി ചെറുതാവുകയും ചെയ്യുന്നു. ദൂരെയുള്ള പക്ഷികളെയും ചില ചിലന്തികളെ പോലും അവൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അവൾ തന്നെ റൂമിൽ താൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് പൂച്ചയെ കണ്ടു. അവൾ അതിന്റെ ബെൽറ്റിൽ നിന്നും ഓണറിന്റെ അഡ്രസ് നോക്കി വീട്ടിലെത്തുന്നു. അവിടെ എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി അതൊരു സാധാരണ പൂച്ച അല്ല. അതിന്റെ പേര് മിഡ്നൈറ്റ് എന്നാണ്. ഈജിപ്തിലെ ടെമ്പിളിൽ ആയിരക്കണക്കിന് വർഷം ജീവിക്കുന്ന പൂച്ചയാണ്. അവിടെ നിന്ന് അവൾക്ക് മനസ്സിലാകുന്നു അവൾക്ക് ആ ശക്തിയൊക്കെ കിട്ടിയത് ആ പൂച്ചയിലൂടെയാണെന്ന്. കൂടാതെ ആ പൂച്ചയാണ് മരിച്ചുപോയി അവളെ ജീവിപ്പിച്ചതെന്നും അവർ അവളോട് പറയുന്നു. പിറ്റേ ദിവസം അവളുടെ ബോസ് അവളോട് ദേഷ്യപ്പെട്ട് അവളെ എവിടെ നിന്ന് പിരിച്ചുവിടുന്നു. അപ്പോഴാണ് അവൾ ഡിന്നറിനെ കുറിച്ച് ഓർക്കുന്നത്. ഒരു കോഫി ക്യാനിൽ സോറിയൻ എഴുതി അവൾ ടോമിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ബാസ്കറ്റ്ബോൾ എടുത്ത് കളിക്കുന്നത്. എപ്പോഴത്തേക്കാൾ മികച്ചതായി തനിക്ക് കളിക്കാൻ സാധിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ തന്റെ രൂപം മാറ്റുന്നു. അന്ന് പേഷ്യൻസ് അവളുടെ ഫ്രണ്ട് കൊടുത്ത ഡ്രസ്സും ഇട്ട് ടോമിനെ കാണാൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ജ്വല്ലറിയിൽ മോഷണം നടക്കുന്നത് കാണുന്നത്. അവൾ അവിടെ എത്തി അവരെ ഇടിച്ചിട്ട് അതുമായി വീട്ടിലെത്തുന്നു. പിറ്റേന്ന് അവൾക്ക് കുറ്റംബോധം തോന്നി ഒരു നെക്ലസ് മാത്രം എടുത്ത് ബാക്കിയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുന്നു. അന്ന് അവൾ തന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. സുഹൃത്ത് പറഞ്ഞ് ആ ക്രീമിന്റെ കാര്യം അറിയുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ അവൾ കാറ്റ്വുമന്റെ വേഷത്തിൽ ആ കമ്പനിയിലെത്തുന്നു. എന്നാൽ അവൾ അന്ന് കണ്ട സയന്റിസ്റ്റ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അപ്പോഴാണ് സെക്യൂരിറ്റി വരുന്നത്. അയാൾ കരുതി അവളാണ് അയാളെ കൊന്നതെന്ന്. ഉടൻ തന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റീസിനെ വിളിക്കുന്നു. എന്നാൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ലോറലിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. എന്നിട്ട് ആ ക്രീം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. ലോറൽ അത് സമ്മതിക്കുന്നു. അതിനായി എവിഡൻസ് കളക്ട് ചെയ്യാമെന്നും പേഷ്യൻസിന് വാക്ക് കൊടുക്കുന്നു. കാരണം ലോറലിന് ആ കമ്പനിയോട് പക വീട്ടണമായിരുന്നു തന്നെ അംബാസിഡർ സ്ഥാനത്തിൽ നിന്നും മാറ്റിയതിന്.
അങ്ങനെ സംസാരിക്കുന്നതിനായി ഒരു മൊബൈൽ പേഷ്യൻസിന് കൈമാറുന്നു. ടോം ഓഫീസിലെ ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോഴാണ് കോഫി കാനിൽ സോറി കാണുന്നത്. അത് ജ്വല്ലറി ബാഗിലെ സോറിയുമ മാച്ച് ആയപ്പോൾ ടോമിന് പേഷ്യൻസിനെ ഡൗട്ട് ആവുകയും അവളെ കാണാൻ പോവുകയുമാണ്. അവർ ഒരുപാട് നേരം സംസാരിക്കുകയും കളിക്കുകയും ചെയ്ത് രാത്രി പേഷ്യൻസ് ഉറങ്ങിയപ്പോൾ എവിഡൻസിനായി ഒരു ഗ്ലാസുമായി ടോം പുറപ്പെടുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പേഷ്യൻസിന്റെ ഫോണിൽ ലോറലിന്റെ കാൾ വന്നു. ബ്യൂട്ടി എക്സ്പേർട്സിനായുള്ള എവിഡൻസ് കിട്ടിയെന്നും പറഞ്ഞ് ഉടൻ തന്നെ പേഷ്യൻസ് കാറ്റ്വുമന്റെ വേഷത്തിൽ ബ്യൂട്ടി എക്സ്പേർട്സിനെ കാണാൻ പുറപ്പെട്ടു. ലോറലിന്റെ അടുത്ത് എത്തുകയും എവിഡൻസ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ ബ്യൂട്ടി എക്സ്പേർട്സിന്റെ ഡെഡ് ബോഡിയാണ് കാറ്റ്വുമൻ കണ്ടത്. അത് ഒരു ശതിയായിരുന്നു. ആ ക്രീം തനിക്ക് ഇറക്കണമെന്നും അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് തനിക്കറിയാമെന്നും എന്നാൽ തനിക്ക് പണം വേണമെന്നും ലോറൽ പറയുന്നു. കൂടാതെ അന്നു തങ്ങൾ സംസാരിച്ചതെല്ലാം കേട്ടത് കാറ്റ്വുമൺ ആണെന്ന് മനസ്സിലായെന്നും ലോറൽ പറയുന്നു. പേഷ്യൻസ് ആണ് സയന്റിസ്റ്റിനെ കൊന്നതെന്നും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും വരുത്തി തീർത്തുകൊണ്ട് ലോറൽ തന്റെ കയ്യിലുള്ള അലാറം ബട്ടൺ ഓൺ ചെയ്ത് പോലീസിനെ വിളിക്കുന്നു. പേഷ്യൻസ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ടോമിന്റെ മുൻപിൽ എത്തുന്നു. ടോമിന്റെ ശ്രദ്ധ തിരിക്കാനായി കവിളിൽ ചുംബിച്ച് കടന്നു കളയുന്നു. ഉടനെ തന്നെ ടോം ലാബിലെത്തുകയും തന്റെ കവിളിൽ ഉള്ളതും ഗ്ലാസ്സിലുള്ളതും ഒരേ ലിപ്രിന്റ് ആണെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ പേഷ്യൻസിനെ അറസ്റ്റ് ചെയ്യുന്നു. താൻ സയന്റിസ്റ്റിനെയും ബ്യൂട്ടി എക്സ്പേർട്സിനെയും കൊന്നിട്ടില്ല എന്നും പേഷ്യൻസ് പറയുന്നു. താനാണ് കാറ്റ്വുമൺ എന്ന് സമ്മതിക്കുന്നുണ്ട്. ജ്വല്ലറി കേസിൽ പേഷ്യൻസിനെ ടോം ജയിലിലാക്കുന്നു. അന്ന് രാത്രി ജനലിന്റെ കമ്പിഴികളിലൂടെ മിഡ് നൈറ്റ് പേഷ്യൻസിന്റെ അടുത്തെത്തുന്നു. ആ പൂച്ചയ്ക്ക് കമ്പിഴികളിലൂടെ വന്നാൽ തനിക്കും പറ്റും എന്ന് മനസ്സിലാക്കി പേഷ്യൻസ് കമ്പിഴികളിലൂടെ രക്ഷപ്പെട്ട് നേരെ ലോറലിനടുത്തേക്ക് എത്തുന്നു. അവിടെ ലോറൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവിടെ എത്തുന്ന പേഷ്യൻസ് ക്രീം നിർത്താൻ ലോറലിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ അടി നടക്കുന്നു. അവിടെ പേഷ്യൻസിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ ടോം അവരുടെ സംഭാഷണം കേട്ട് പേഷ്യൻസ് അല്ല ലോറൽ ആണ് തെറ്റുകാരിയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ വീണ്ടും അവർ തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ലോറൽ താഴെ വീണ് മരിക്കുന്നു. ടോം അവളോട് ലോറൽ മരിക്കേണ്ടത് ലോകത്തിന് ആവശ്യമായിരുന്നുവെന്നും കാറ്റ്വുമണാണ് കൊന്നതെന്നും പേഷ്യൻസ് നിരപരാധിയാണെന്നും പറയുന്നു. അങ്ങനെ പേഷ്യൻസ് തിരിച്ച് ജയിലിലേക്ക് പോകുന്നു. അവസാനം പേഷ്യൻസ് നിരപരാധിയാണെന്നും കാറ്റ്വുമണാണ് കൊന്നതെന്നും പറഞ്ഞ് പേഷ്യൻസിനെ കോടതി വെറുതെ വിടുന്നു. അങ്ങനെ കാറ്റ്വുമൺ തന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി പുറപ്പെടുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.